ഹായ് രമ്യ ഹായ് നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് അല്ലേ ഇന്ന് വരുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടാണല്ലോ എന്താണ് നമ്മുടെ ടെലിഫോൺ മണിഫോൺ എന്ന് പറഞ്ഞ ഗിഫ്റ്റിന്റെ പ്രവാഹമല്ലേ ആ ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നാണ് ആ ഗിഫ്റ്റുകളൊക്കെ എല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അതിൽ ഒരു കുഞ്ഞു ഗിഫ്റ്റ് മാത്രമാണ് ഇത് അങ്ങനെ എന്തെല്ലാം സ്പെഷ്യൽ ഗിഫ്റ്റ് അങ്ങനെ എന്തെല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ടെലിഫോൺ മണിഫോണിലെ പ്രേക്ഷകർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടെലിഫോൺ മണിഫോണിന്റെ ഒരു മനോഹരമായ പുതുമയാർന്ന എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് ഷൈജു എവിടുന്ന വിളിക്കുന്നത് ഷൈജു എവിടുന്ന പുനലൂർ പുനലൂർ ഷൈജു എന്ത് ചെയ്യുന്നു ഷൈജു ഞാൻ പ്ലസ് 2 പഠിക്കുന്നു റബ്ബറിന്റെ ഉൽപാദനത്തിന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏതാണ് സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാനുണ്ട് സോഷ്യൽ സ്റ്റഡീസിൽ ഉണ്ടല്ലോ വളരെ ക്ലിയർ ആയിട്ട് മലയാളത്തിൽ അമ്മ നഗരം എന്നൊക്കെ പറയാം അല്ലേ അപ്പോ ആദ്യം ഒരു തെറ്റുത്തരം പറഞ്ഞെങ്കിലും രണ്ടാമത് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടൊരു സമ്മാനം കിട്ടി സമ്മാനം അടിച്ചിട്ടുണ്ട് സിസോ ഹെയർ കളർ ഷാംപൂ നൽകുന്ന എൻസൈക്ലോപീഡിയ അല്ലേ സന്തോഷം എൻസൈക്ലോപീഡിയ ഇത്ര സന്തോഷം അടുത്തൊരു വിഷ്വൽ റൗണ്ട് ആകട്ടോ അമ്മയുടെ നേരാങ്ങളൊക്കെ അമ്മാവൻ എന്നാണ് വിളിപ്പേര് അതാണ് നാട്ടുഭാഷയും നാട്ടു നടപ്പും ഭാഷ പഠിക്കാനായി ഹരിശ്രീ എഴുതിയ നാവ് 23 കൊല്ലം മുമ്പാണ് ആ വിളി മറക്കാൻ തീരുമാനിച്ചത് 14 വയസ്സിൽ ഇനി കരയില്ല ആയുസിലെന്നും തീരുമാനിച്ചു മാധവൻ ഉണ്ണിയെന്ന കുട്ടി ഒന്നാം തീരുമാനം നിങ്ങളോടുള്ള വെറുപ്പായിരുന്നെങ്കിൽ രണ്ടാമത്തേത് നിങ്ങളെ ജയിക്കാനെടുത്ത ശപഥമായി അറയ്ക്കൽ തറവാട്ടിലെ കാരണവന്മാരുടെ ചുടലപ്പുറമ്പായിരുന്ന മണ്ണ് വിഷം കഴിച്ചു ചത്ത അനിയത്തിയുടെ ഒന്നിനും കൂട്ടിയാ കൂടാത്ത കുട്ടികൾക്ക് ദാനം കൊടുത്ത് നടതള്ളിയപ്പോ മനസ്സിൽ എന്തായിരുന്നു അതുങ്ങളെ തെണ്ടി നിറങ്ങി എങ്ങനെയെങ്കിലും ഒടുങ്ങിക്കൊള്ളും അല്ലേ ഉൽനാമ തെളിയാത്ത പാറമണ്ണിൽ പൊന്ന് വിളയിച്ചും നിലമ്പൂരിലെയും ഗൂഡല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണിക്ക് പോയി കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറായിരുന്നു ചോരയുടെ ചുവപ്പ് വന്നത് പഴങ്കഥകൾ ഓർമ്മിക്കാനും ആളായ കഥ പറഞ്ഞ് നെഞ്ചുപിരിക്കാനും അല്ല ഉള്ളിൻചെലിക്ക് വിഷക്കായ പോലെ നിങ്ങളുണ്ടാക്കിയ ഒരു മഹാനുണ്ടല്ലോ ആ അതാ നിൽക്കുന്നു ശവരാമൻ അവനോട് പറയണം മാധവനുണ്ണിയുടെ അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന് ഉള്ളി വെക്കാൻ ഒരു മകനെ ഇവന് ദൈവം കൊടുത്തിട്ടില്ല ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം മതി ഇവനെ എന്റെ മുന്നിലേക്ക് തുടലഴിച്ച് വിടാൻ മനസ്സിലായോ മമ്മൂട്ടി ഈ സിനിമ മനസ്സിലായില്ല അറയ്ക്കൽ മാധവൻ കുട്ടി വടക്കൻ മാധവൻ ഉണ്ണി വലിയ ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു അമ്മ അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാം ഈ അയലിയുടെ ഗിഫ്റ്റ് വോച്ചർ ഇനിയിപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് വേണം എന്ന് വിചാരിച്ചാൽ എളുപ്പം ഉത്തരം പറയാം